हलो फ्रेंड्स वेलकम टू पी एस सी इनसाइट इन नाम डिस्कस केरला पी एस सी रेल एल पी स्कूल असिस्टेंट चौद्य पेपर मनशास्त्र विभाग चौद्य कड़क चौद्य प्रयुक्त मनशास्त्र शाखे उल्पड़ाते ऑप्शन नोक विद्याभ्यास मनशास्त्र अब सामान्य मनशास्त्र चिकित्सा मनशास्त्र कुटकृत्य मनशास्त्र ऑप्शन बी अपसामान्य मनशास्त्र प्रयुक्त मनशास्त्र शाखे उल्पड़ा इन अबनोर्मल साइकोलॉजी विളിക്കുന്നു അടുത്ത ചോദ്യം 4.50 पैसा ചേർന്നാൽ 2 രൂപയാകും എങ്കിൽ 2 രൂപയിൽ എത്ര 50 പൈസ ഉണ്ടെന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ പ്രയാസപ്പെടുന്ന കുട്ടി പിയാഷെയുടെ പ്രാക് മനോവ്യാപാര ഘട്ടത്തിൽ അഥവാ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ ഏത് പരിമിതിയിലാണ് ഉള്ളത് ഓപ്ഷൻസ് നോക്കാം പ്രത്യാവർത്തന ചിന്ത കൺസർവേഷൻ പ്രതീകാത്മക ചിന്തനം സചേതന ചിന്ത ഈ കുട്ടി പ്രത്യാവർത്തന ചിന്ത എന്ന പരിമിതിയിലാണ് ഉള്ളത് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിലെ അഭിക്ഷമത പരിശോധിക്കുന്നതിനുള്ള ശോധകം ഏത് ഓപ്ഷൻസ് റോഷ മഷിയൊപ്പുകൾ അഥവാ RIB തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് TAT ഓപ്ഷൻ സി പാദാനുബന്ധ പരീക്ഷ WAT ഓപ്ഷൻ ഡി വിരൽ വേഗത പരീക്ഷ FDT ഇതിലെ അഭിക്ഷമത അഥവാ ആപ്റ്റിറ്റ്യൂഡ് പരിശോധിക്കുന്നതിനുള്ള ശോധകമാണ് വിരൽ വേഗത പരീക്ഷ അഥവാ FDT അടുത്തത് 84-ാമത്തെ ചോദ്യമാണ് സർഗാത്മകതയ്ക്ക് 4 ഘടകങ്ങൾ ഉണ്ടെന്ന് ടോറൻസ് അഭിപ്രായപ്പെടുന്നു താഴെ പറയുന്നവയിൽ അവ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക ഓപ്ഷൻസ് നോക്കാം വാചാലത വഴക്കം ഭംഗി മൗലികത ബി വാചാലത വഴക്കം ഭംഗി പുതുമ ഓപ്ഷൻ സി ഒഴുക്ക് വഴക്കം മൗലികത വിപുലനം ഓപ്ഷൻ ഡി ഒഴുക്ക് വഴക്കം ഭംഗി പുതുമ ഇവയിൽ ഓപ്ഷൻ സി ഒഴുക്ക് വഴക്കം മൗലികത വിപുലനം എന്നിവയാണ് സർഗാത്മകതയുടെ 4 ഘടകങ്ങളെന്ന് ടോറൻസ് അഭിപ്രായപ്പെടുന്നത് അടുത്തത് 85-ാമത്തെ ചോദ്യം ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ യാഥാർത്ഥ്യത്വം അഥവാ റിയാലിറ്റി പ്രിൻസിപ്പിൾ സന്മാർഗത്വം അഥവാ മൊറാലിറ്റി പ്രിൻസിപ്പിൾ എന്നിവ വ്യക്തിത്വത്തിൻ്റെ ഏതൊക്കെ ഘടകങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഇത് ഈഗോ ഓപ്ഷൻ ബി ഈഗോ ലിബിഡോ ഓപ്ഷൻ സി ഈഗോ സൂപ്പർ ഈഗോ ഓപ്ഷൻ ഡി ഇത് ലിബിഡോ ഇതിൽ ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ യാഥാർത്ഥ്യത്വം യാഥാർത്ഥ്യ തത്വം അഥവാ റിയാലിറ്റി പ്രിൻസിപ്പിൾ സന്മാർഗ തത്വം അഥവാ മൊറാലിറ്റി പ്രിൻസിപ്പിൾ എന്നിവ ഈഗോ സൂപ്പർ ഈഗോ എന്നിവയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അടുത്തത് 86-ാമത്തെ ചോദ്യം താഴെ പറയുന്ന കൗൺസിലിംഗ് രീതികളിൽ സ്ഥാപകനും മേഖലകളും തമ്മിലുള്ള ശരിയായ ബന്ധം ഏത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ സൈക്കോ അനാലിസിസ് അഡ്ലർ ബി അനലിറ്റിക്കൽ തെറാപ്പി കാൾ റോജേഴ്സ് ഓപ്ഷൻ സി പേഴ്സൺ സെൻറ്റേർഡ് തെറാപ്പി കാൾ യുങ് ഓപ്ഷൻ ഡി കോഗ്നിറ്റീവ് തെറാപ്പി ആറോൺ ബെക്ക് ഇതിൽ ശരിയായ ജോഡി വരുന്നത് ഓപ്ഷൻ ഡി ആണ് കോഗ്നിറ്റീവ് തെറാപ്പിയുടെ ഉപജ്ഞാതാവാണ് ആറോൺ ബെക്ക് ഓർത്തു വെക്കുക കോഗ്നിറ്റീവ് തെറാപ്പി ആറോൺ ബെക്ക് അടുത്തത് 87-ാമത്തെ ചോദ്യമാണ് ഇതിൽ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം സിഗ്മണ്ട് ഫ്രോയിഡ് വില്യം വുണ്ട് വില്യം ജെയിംസ് ഇവാൻ പാവ്ലോ ഇതിൽ വില്യം വുണ്ടാണ് ശരി ഉത്തരം ഓപ്ഷൻ ബി വില്യം വുണ്ട് അദ്ദേഹം എക്സ്പെരിമെൻ്റൽ സൈക്കോളജിയുടെ പിതാവെന്നാണ് അറിയപ്പെടുന്നത് ഇനി മോഡേൺ സൈക്കോളജിയുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ സിഗ്മണ്ട് ഫ്രോയിഡാണ് ശരി ഉത്തരം അപ്പോൾ മനസ്സിലാക്കി വെക്കുക എക്സ്പെരിമെൻ്റൽ സൈക്കോളജിയുടെ പിതാവ് വില്യം വുണ്ടും മോഡേൺ സൈക്കോളജിയുടെ പിതാവ് സിഗ്മണ്ട് ഫ്രോയിഡുമാണ് 88-ാമത്തെ ചോദ്യം അഭിപ്രേരണയെ നിർണയിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം ഓപ്ഷൻസ് പരാജയ ഭീതി മത്സരം
അഭിരുചി ഇവയെല്ലാം. അപ്പോൾ ഓപ്ഷൻ ഡി ഇവയെല്ലാം പരാജയഭീതി മത്സരം അഭിരുചി എന്നിവ അഭിപ്രേരണയെ നിർണയിക്കുന്ന ഘടകങ്ങളാണ്. അടുത്തത് 89-ാമത് ചോദ്യം. അമ്മയെ എനിക്ക് ഇഷ്ടമാണ്, അമ്മയാണ് ദൈവം, അമ്മ എനിക്ക് പാല് തരും തുടങ്ങിയ പ്രയോഗങ്ങളിലൂടെ അമ്മ എന്ന ആശയം കുട്ടികളിൽ എത്തിക്കുന്നത് ഏതു രീതിയാണ്? ഓപ്ഷൻസ് നോക്കാം. ആവർത്തനം, ഓർമ്മ, ചാക്രിക ആരോഹണം, സഹവർത്തിത്വം. ഇതിൽ ഓപ്ഷൻ സി ചാക്രിക ആരോഹണം എന്ന രീതിയിലാണ് അമ്മ എന്ന ആശയം കുട്ടികളിൽ എത്തിക്കുന്നത്. 90-ാമത് ചോദ്യം. എറിക്സണിൻ്റെ അഭിപ്രായത്തിൽ ആദിബാല്യകാലം മാനസിക സാമൂഹിക സിദ്ധാന്തം അനുസരിച്ചിട്ട് ഏത് ഘട്ടത്തിലാണ് ഉൾപ്പെടുന്നത്? ഓപ്ഷൻസ് സ്വാശ്രയത്വം, സംശയം. ഓപ്ഷൻ ബി അധ്വാനം, അപകർഷത. ഓപ്ഷൻ സി മുൻകൈ എടുക്കൽ, കുറ്റബോധം. ഓപ്ഷൻ ഡി വിശ്വാസം, അവിശ്വാസം. ഇതിൽ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, മുൻകൈ എടുക്കൽ, കുറ്റബോധം. എറിക്സൻ്റെ അഭിപ്രായത്തിൽ ആദി ബാല്യകാലം മാനസിക സിദ്ധാന്തം അനുസരിച്ചിട്ട് മുൻകൈ എടുക്കൽ, കുറ്റബോധം എന്ന ഘട്ടത്തിലാണ് ഉൾപ്പെടുന്നത്. 91-ാമത് ചോദ്യം. താഴെ പറയുന്നവയിൽ വ്യക്ത്യാന്തര ബുദ്ധിയിൽ പെടാത്തതേത്? ഓപ്ഷൻസ് നോക്കാം. തന്നെക്കുറിച്ചുള്ള ബോധം, മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കൽ, അന്യരുടെ പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കൽ, സമൂഹ നന്മയ്ക്കു വേണ്ടി ജീവിക്കൽ. ഇവയിൽ വ്യക്ത്യാന്തര ബുദ്ധിയിൽ ഉൾപ്പെടാത്തതാണ് ഓപ്ഷൻ എ തന്നെക്കുറിച്ചുള്ള ബോധം. അടുത്തത് 92-ാമത് ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ശാരീരിക ആവശ്യങ്ങൾ, ബി സുരക്ഷിതത്വം, സ്നേഹം, സ്വതാവിഷ്കാരം. ഇതിൽ ഓപ്ഷൻ ഡി സ്വതാവിഷ്കാരമാണ് അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്. അടുത്തത് 93-ാമത് ചോദ്യമാണ്. ഓരോ വ്യക്തിയെയും വേർതിരിക്കുന്ന സവിശേഷമായ ഘടകങ്ങളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സവിശേഷകത്തിന് ആൽപോട്ട് നൽകുന്ന പേരെന്താണ്? ഓപ്ഷൻസ് നോക്കാം. കേന്ദ്ര സവിശേഷകങ്ങൾ അഥവാ സെൻട്രൽ ട്രെയ്റ്റ്സ്, ബി മുഖ്യ സവിശേഷങ്ങൾ അഥവാ കാർഡിനൽ ട്രെയ്റ്റ്, സി ദ്വിതീയ സവിശേഷകങ്ങൾ അഥവാ സെക്കൻഡറി ട്രെയ്റ്റ്, ഡി ബാഹ്യ സവിശേഷങ്ങൾ അഥവാ സർഫസ് ട്രെയ്റ്റ്. ഇതിൽ ഓപ്ഷൻ ബി മുഖ്യ സവിശേഷങ്ങൾ അഥവാ കാർഡിനൽ ട്രെയ്റ്റാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓരോ വ്യക്തിയെയും വേർതിരിക്കുന്ന സവിശേഷ ഘടകങ്ങളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സവിശേഷകത്തിന് ആൽപൊട്ട് നൽകുന്ന പേരാണ് മുഖ്യ സവിശേഷങ്ങൾ അഥവാ കാർഡിനൽ ട്രെയ്റ്റ്സ്. അടുത്തത് 94-ാമത് ചോദ്യമാണ്. താഴെ പറയുന്ന ഓരോ ഉദാഹരണങ്ങളും ഏതെല്ലാം പഠന സിദ്ധാന്തങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവയാണ്? ശരിയായ ക്രമം കണ്ടെത്തി എഴുതുക. ബെല്ലടിക്കുമ്പോൾ വിശപ്പ് തോന്നുന്നത്, അച്ഛൻ കുട്ടിയോട് പെട്ടി തുറക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇടത്തോട്ടും വലത്തോട്ടും പല പ്രാവശ്യം തിരിച്ചപ്പോൾ പെട്ടി തുറന്നത്, പരീക്ഷയിൽ ജയിച്ചാൽ സമ്മാനം ലഭിക്കുന്നത്, സിനിമാ നടന്മാരെ അതുപോലെ അനുകരിക്കുന്നത്. ഇതിൽ ക്രമത്തിൽ പറയുവാണെങ്കിൽ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, ചോദക പ്രതികരണം. ബെല്ലടിക്കുമ്പോൾ വിശപ്പ് തോന്നുന്നത് ചോദക പ്രതികരണമാണ്. അടുത്തത് അച്ഛൻ കുട്ടിയോട് പെട്ടി തുറക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇടത്തോട്ടും വലത്തോട്ടും പല പ്രാവശ്യം തിരിച്ചപ്പോൾ പെട്ടി തുറന്നത്, അത് ശ്രമപരാജയത്തിന് ഉദാഹരണമാണ്. അതുപോലെ പരീക്ഷയിൽ ജയിച്ചാൽ സമ്മാനം ലഭിക്കുന്നത് ധന പ്രബലനത്തിന് ഉദാഹരണമാണ്. നിരീക്ഷണ പഠന സിദ്ധാന്തത്തിന് ഉദാഹരണമാണ് സിനിമാ നടന്മാരെ അതുപോലെ അനുകരിക്കുന്നത്. അടുത്തത് 95-ാമത് ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ പഠന ശൈലിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ലേണിംഗ് സ്റ്റൈലിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് കണ്ടുപഠിക്കൽ അഥവാ വിഷ്വൽ ലേണിങ്, ഉരുവിട്ട് പഠിക്കൽ അഥവാ ബൈഹാർട്ട് ലേണിങ്, കേട്ടു പഠിക്കൽ അഥവാ ഓഡിറ്ററി ലേണിങ്, ചെയ്ത് പഠിക്കൽ അഥവാ കൈനസ്തെറ്റിക് ലേണിങ്. ഇതിൽ ഓപ്ഷൻ ബി ഉരുവിട്ട് പഠിക്കൽ അഥവാ ബൈഹാർട്ട് ലേണിങ് ആണ്
പഠന ശൈലിയിൽ ഉൾപ്പെടാത്തത്. അടുത്ത 96-ാമത്തെ ചോദ്യമാണ്, ടീച്ചർ ചിത്രങ്ങൾ, സീഡികൾ എന്നിവ ഉപയോഗിച്ച് ക്ലാസ് ആരംഭിച്ച് വ്യക്തിഗതമായും സംഘപ്രവർത്തനം നൽകിയും ക്രോഡീകരണം നടത്തുന്നു. ഇത്തരമൊരു ക്ലാസ്സിൽ ഏതൊക്കെ വിദ്യാഭ്യാസ മനഃശാസ്ത്ര തത്വങ്ങളുടെ പ്രയോഗം കണ്ടെത്താൻ സാധിക്കും? ഇവിടെ ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. പ്രശ്നോന്നത സമീപനം, വിമർശനാത്മക ബോധം, സാമൂഹിക ജ്ഞാന നിർമ്മിതി എന്ന ഓപ്ഷനാണ് ശരിയുത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ, പ്രശ്നോന്നത സമീപനം, വിമർശനാത്മക ബോധനം, സാമൂഹിക ജ്ഞാന നിർമ്മിതി. അടുത്തത് 97-ാമത്തെ ചോദ്യം, ബ്രൂണറുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളുടെ ക്രമം കണ്ടെത്തുക. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്. പ്രവർത്തന ഘട്ടം, ബിംബനഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. അപ്പോൾ ബ്രൂണറുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളിൽ ശരിയായ ക്രമമാണ് ആദ്യത്തേത് പ്രവർത്തനഘട്ടം, രണ്ടാമത്തേത് ബിംബനഘട്ടം, മൂന്നാമത്തേത് പ്രതിരൂപാത്മക ഘട്ടം. 98-ാമത്തെ ചോദ്യം, മറ്റുള്ളവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും തിരിച്ചറിഞ്ഞ് നിയമങ്ങളുടെ അതിർവരമ്പുകൾ മാറ്റിമറിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർ കോൾബർഗിൻ്റെ സന്മാർഗ സിദ്ധാന്തം അനുസരിച്ചിട്ട് ഏത് ഘട്ടത്തിലാണ് നിൽക്കുന്നത്? ഓപ്ഷൻസ് നോക്കാം. സാമൂഹിക സുസ്ഥിതി പാലനം, അന്തർ വൈയക്തിക സമന്വയം, സാർവജനീന സദാചാര തത്വം, സാമൂഹിക സുസ്ഥിതി പാലനം. ഇതിൽ ഓപ്ഷൻ സി, സാർവജനീന സദാചാര തത്വമാണ് ശരിയുത്തരമായിട്ട് വരുന്നത്. കോൾബർഗിൻ്റെ സന്മാർഗ സിദ്ധാന്തം അനുസരിച്ചിട്ട് സാർവജനീന സദാചാര തത്വത്തിലാണ് മറ്റുള്ളവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും തിരിച്ചറിഞ്ഞ് നിയമങ്ങളുടെ അതിർവരമ്പുകൾ മാറ്റിമറിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർ ഉൾപ്പെടുന്നത്. അടുത്തത് 99-ാമത്തെ ചോദ്യം, താഴെ പറയുന്ന കൂട്ടങ്ങളിൽ ഒരേ വിചാര മാതൃകയിൽ പെടുന്ന മനഃശാസ്ത്രജ്ഞർ ആരെല്ലാം? ഓപ്ഷൻസ് നോക്കാം. കോഫ്ക, കോഹ്ലർ, തോണ്ടൈക്ക്. ഓപ്ഷൻ ബി, എറിക്സൺ, ബന്ദൂര, ടോൾമാൻ. ഓപ്ഷൻ സി, വാട്സൺ, വില്യം ജെയിംസ്, വില്യം വുണ്ട്. ഓപ്ഷൻ ഡി, പിയാഷെ, ബ്രൂണർ, വൈഗോർസ്കി. ഇതിൽ ഒരേ വിചാര മാതൃകയിൽ ഉൾപ്പെടുന്ന മനഃശാസ്ത്രജ്ഞരാണ് ഓപ്ഷൻ ഡി, പിയാഷെ, ബ്രൂണർ, വൈഗോർസ്കി എന്നിവർ. അടുത്തത് 100-ാമത്തെ ചോദ്യമാണ്, താഴെ കൊടുത്തിരിക്കുന്നതിൽ പഠന വൈകല്യത്തിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ആലേഖന വൈകല്യം, ഓപ്ഷൻ ബി, ഉദ്വേഗ വൈകല്യം, ഓപ്ഷൻ സി, സ്വഭാവ വൈകല്യം, ഡി, ഉച്ചാരണ വൈകല്യം. ഇതിൽ പഠന വൈകല്യത്തിൽ ഉൾപ്പെടുന്നതാണ് ഓപ്ഷൻ എ, ആലേഖന വൈകല്യം. അപ്പോൾ നമ്മൾ എൽ പി സ്കൂൾ അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ 20 മനഃശാസ്ത്ര വിഭാഗ ചോദ്യങ്ങൾ പരിചയപ്പെട്ടു. ഈ ചോദ്യങ്ങൾ നിങ്ങൾ വരുന്ന എക്സാമിന് ഉപയോഗപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.